ത്രിയേക ദൈവ തിരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ വർഷം പല ലൈവ് വീഡിയോകളിലൂടെ നാം ദൈവിക ത്രിയേകത്വം എന്ന വിഷയം ഡിസ്കസ് ചെയ്യുകയായിരുന്നു വീണ്ടും ദൈവിക ത്രിയേകത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ് ദൈവിക ത്രിയേകത്വത്തിൽ മൂന്ന് വ്യക്തികൾ ആ മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് നാം ദൈവിക ത്രിയേകത്വം അതുപോലെയുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ പാശ്ചാത്യ ചിന്തകളും പൗരസ്ത്യ ചിന്തകളും തമ്മിലുള്ള കാതലായ ഹായ് ആൻസൺ തോമസ് തോമസ് ജോർജ് ഷൈൻ മാത്യു കെവിൻ വർഗീസ് സാം വർഗീസ് തോമസ് പി സി ദാനിയൽ സാം പാഷൻ നിഷാന്ത് ജോർജ് ഗുഡ് നമ്മുടെ ആയിരിക്കും ന്യൂസുമായിരിക്കും തോണിപ്പോയികെ രാഹുൽ ഷാജി അനൂപ് ശേഖർ ജോബി ജേക്കബ് ഫിലിപ്പ് ജോർജ് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ ജോയിനിങ് നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവിക ത്രിയേകത്വത്തെക്കുറിച്ചാണ് ത്രിയേകത്വത്തിൽ ആ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പാശ്ചാത്യ ചിന്തയും പൗരസ്ത്യ ചിന്തയുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം പാശ്ചാത്യം ചിന്തിക്കുന്നതും പൌരസ്തി ചിന്തിക്കുന്നതും രണ്ട് രീതിയിലാണ് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഏൻഷ്യൻ തിങ്കിംഗ് ആണ് ഇന്ന് ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോൾ ഇതെല്ലാം മിക്സപ്പായി ലോകം മുഴുവനുള്ള ചിന്താ ചിന്താസരണികളെ പാശ്ചാത്യ ചിന്തകൾ സ്വാധീനിച്ചു യഥാർത്ഥവും ശുദ്ധവുമായ പൗരസ്ത്യ ചിന്തകൾ തമസ്കരിക്കപ്പെട്ടു ഞാനിത് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ മതങ്ങളും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ലോകത്തിലെ എല്ലാ മതങ്ങളും പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എല്ലാ മതങ്ങളും പാശ്ചാത്യ പാശ്ചാത്യദേശത്ത് നിന്ന് ഒരു മതവും ഉത്ഭവിച്ചിട്ടില്ല പാശ്ചാത്യദേശത്ത് നിന്ന് ഒരു മതവും ഉത്ഭവിച്ചിട്ടില്ല ഒരു ഫിലോസഫിയും ഉത്ഭവിച്ചിട്ടില്ല പാശ്ചാത്യദേശത്ത് നിന്ന് നാശകരമായ മതഭേദങ്ങൾ അഥവാ കൾട്ടുകൾ മാത്രമാണ് പാശ്ചാത്യദേശത്തു നിന്നുണ്ടായിട്ടുള്ളത് അതാണ് പാശ്ചാത്യരുടെ സംഭാവന എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ അനുഗമിക്കപ്പെടുകയും ചെയ്യുന്നത് പാശ്ചാത്യരുടെ കൃതികളാണ് അഥവാ ദൈവശാസ്ത്ര മേഖലയെ പാശ്ചാത്യർ കീഴടക്കി ആ പാശ്ചാത്യ ചിന്ത കീഴടക്കി അതിന്റെ അപകടം നമുക്ക് മനസ്സിലാകുന്നില്ല എല്ലാ മതങ്ങളും എന്നുള്ളത് ഞാൻ വിട്ടിട്ട് നമ്മുടെ ക്രിസ്തീയ സുവിശേഷം ക്രിസ്തീയ ദൈവശാസ്ത്രം ഇത് രൂപപ്പെട്ടതും ഇത് ഇതിന് രൂപം നൽകപ്പെട്ടതും എല്ലാം പാശ്ചാത്യദേശത്താണ് അതുകൊണ്ട് തിരുവെഴുത്തുകൾ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ അതിന്റെ ആശയം ഗ്രഹിക്കണമെങ്കിൽ പൗരസ്ത്യ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാകണം ഒരുപാട് മേഖലകളിൽ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നാൽ ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്ന് മുറിവേൽക്കപ്പെട്ട ഹൃദയങ്ങൾ മുറിവേൽക്കപ്പെട്ട വ്യക്തികൾ അപ്പൊ അത് ലോകം മുഴുവനുള്ള ഒരു വിഷയമാണ് മുറിവേൽക്കപ്പെട്ടവർ അപ്പൊ അവരെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത് അപ്പൊ മുറിവേൽക്കപ്പെട്ട വ്യക്തികൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കേണ്ടത് ഇത് വൂണ്ടഡ് സോൾ നമ്മളതാണ് പറഞ്ഞത് ഡാമേജ് സൈക്സ് അല്ലെ വൂണ്ടഡ് സോൾ മുറിവേൽക്കപ്പെട്ട സോളുകൾ മുറിവേറ്റ ഹൃദയം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഈ മുറിവേറ്റ ഹൃദയമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഡിസ്കണക്റ്റഡ് സോളാണ് അതായത് വിച്ഛേദിക്കപ്പെട്ട ഹൃദയം ബന്ധം വേർപെടുത്തപ്പെട്ട ഹൃദയം ഇതാണ് ആധുനിക ലോകത്തിന്റെ പ്രശ്നം ഇന്ന് നമ്മൾ കാണുന്ന ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ചിലരുടെയും പ്രശ്നം ഇതാണ് വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളതാണ് ഡിസ്കണക്റ്റഡ് ഡിസ്കണക്റ്റഡ് സോൾ അപ്പൊ ആളുകളെ പ്രബോധനത്തിലൂടെ ധാർമ്മിക മൂല്യത്തിലൂന്നിയ പ്രബോധനത്തിലൂടെ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്കും ചിട്ടയായ അഭ്യസനത്തിലേക്കും നയിക്കുക ഇതാണ് പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ലോകത്ത് അവലംബിക്കുന്ന മാർഗം അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ബെറ്റർ ബിഹേവിയർ ത്രൂ എക്സോർട്ടേഷൻ ദാറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ ഇന്ന് ക്രിസ്ത്യ ലോകത്തെ ആളുകൾ ചെയ്യുന്നത് ദേ ആർ ഡൂയിങ് എക്സാക്ട് വാട്ട് ഇസ് ദിസ് ആർ ഡൂയിങ് എക്സോർട്ടേഷൻ ആൻഡ് ട്രൈ ടു ബ്രിങ് ബെറ്റർ ബിഹേവിയർ അപ്പൊ ആളുകളെ കുറെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റുവാൻ പ്രബോധനങ്ങൾ കൊടുക്കുക അങ്ങനെ പ്രബോധനം കൊടുത്ത് നല്ല സ്വഭാവം ഉണ്ടാക്കുക ഇതാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സൊല്യൂഷൻ മനസ്സുകളെ മുറിവേറ്റ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നതിനോടൊപ്പം പാവികളെ ശാസിക്കുകയും പാപത്തെ പരിഹസിക്കുകയും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് വി മസ്റ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ് െന്റ് ടു ദ ഡിസ്റ്റഡ് സോൾ എന്ന് പറഞ്ഞാൽ കണക്ഷൻ പോയ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് പോഷണങ്ങളെ കൊടുക്കണം എങ്ങനെയാണ് സാധിക്കുന്നത് ദാറ്റ് കാൻ ബി ഡൺ ഓൺലി ബൈ എ കമ്മ്യൂണിറ്റി ഓഫ് കണക്ടഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധിക്കപ്പെട്ട വ്യക്തികളുടെ ഒരു സമൂഹത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ പരസ്പരം ബന്ധിക്കപ്പെട്ട കണക്റ്റഡായ ഇന്നിപ്പോ നമുക്ക് വളരെ ഏറ്റവും കൂടുതൽ ഈ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരല്ല എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ പരാതിപ്പെടുന്ന ഒരു പ്രശ്നവും കണക്ഷൻ എന്നുള്ള പ്രശ്നമാണ് കണക്ഷൻ അല്ലെങ്കിൽ കണക്ടിവിറ്റി കണക്ഷൻ അപ്പം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണ് കണക്ഷൻ പോയി കണക്ഷൻ ഇല്ല പൂർ കണക്ഷൻ ആണ് അല്ലെ പൂർ സ്ട്രെങ്ത് ആണ് എന്താണ് വിഷയം കണക്ഷൻ ഏതാ അപ്പം നമ്മൾ ദൈവം നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുവാനാണ് പക്ഷെ നമ്മൾ പിശാജ് അത് മനഃപൂർവ്വം അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഡിവൈസുകളെ കണക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള കണക്ഷൻ അല്ല ഡിവൈസുകളെ കണക്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ എവിടെ കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് വൈഫൈ ഫ്രീ ഉണ്ടോ ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫൈ കിട്ടുമോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന വൈഫൈ കിട്ടുമോ ഒരു വീട്ടിൽ ചെന്ന അവിടെ അവരോട് ചോദിക്കുന്ന പാസ്വേഡ് വൈഫൈയുടെ പാസ്വേഡ് അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ ക്ഷേമം തിരക്കുന്നില്ല അല്ലെങ്കിൽ മോൻ എന്ത് എന്തിയായി മോൾ എന്ത് ആ മോൻ മുകളിലാ അതവിടെ മോൻ മുകളിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഈ വൈഫൈയുടെ കണക്ഷൻ കിട്ടുന്നതോടെ സംതൃപ്തി ആകുകയാണ് ഈ ഡിവൈസുകളെ കണക്ട് ചെയ്യാണ് ഇത് സാത്താന്റെ ഒരു റിപ്ലിക്കയാണ് സാത്താൻ ഇതിനെ ഫലപ്രദമായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് മനുഷ്യർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ കമ്മ്യൂണിറ്റി നിശ്ചയമായും സഭയാണ് ക്രിസ്തുവിന്റെ സഭയാണ് അപ്പോ ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് പരസ്പരം കണക്റ്റഡ് ആയ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ബേസ് ചെയ്ത അപ്പൊ അതിന് പകരം ഇന്നിപ്പോ പല ചർച്ചകളിലും കാണുന്ന ഒരു പ്രസംഗം ഒരു പ്രസംഗം ആളുകളുടെ മോന്തക്കേറിയാണ് എന്തോ ഒരു പാസ്റ്റ് കുറച്ച് പ്രസംഗ കുറിപ്പുകൾ തയ്യാറാക്കുന്നു ആ സ്റ്റേജിൽ നിന്ന് അത് അലറുന്നു അപ്പം ആളുകൾ വ്യക്തികൾ പരസ്പരം ബന്ധമില്ലാത്ത കുറെ വ്യക്തികൾ വരുന്നു അവർ ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നു അത് കേൾക്കുന്നു പക്ഷേ ചർച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പ്രസംഗമല്ല ചർച്ച് എന്നുദ്ദേശിക്കുന്ന പാട്ടുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് പരസ്പരമുള്ള ബന്ധം അപ്പം ബാന്ധവ്യത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമൂഹം ഒരു കമ്മ്യൂണിറ്റി അതാണ് ചർച്ച് ഇവിടെയാണ് ഈ വെസ്റ്റേൺ തിങ്കിങ് വെസ്റ്റേൺ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ചിന്ത വ്യക്തിയെ നിർവചിക്കുന്നത് പാശ്ചാത്യ ചിന്തയിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാണ് അപ്പം ആ നിർവചനം പാശ്ചാത്യരുടെ നിർവചനം വളരെ തെറ്റാണ് വളരെ തെറ്റാണ് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ ബോ ഇത്യസ് ബോഇത്തിയസ് എന്ന് പറഞ്ഞൊരു ചിന്താനുണ്ട് ക്രിസ്തീയ ചിന്താനായിരുന്നു ബോഇത്തിയസ് അപ്പോ ബോഇത്യസ് ഒരു നിർവചനം കൊണ്ടുവന്നു വ്യക്തിക്ക് അദ്ദേഹം കൊണ്ടുവന്ന നിർവചനം ഇതാണ് എ പേഴ്സൺ ഈസ് ആൻ ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസ് ഓഫ് എ റാഷണൽ നേച്ചർ അപ്പൊ ഇതാണ് ഒരു പേഴ്സൺ അപ്പൊ ബോയ്ത്യസ് കൊണ്ടു വന്ന ആ നിർവചനമാണ് പാശ്ചാത്യ ചിന്തയെ സ്വാധീനിച്ചത് പോയിത്യസ് പറയുന്നത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു സത്തയാണ് ഒരു വ്യക്തി അപ്പ ഇതാണ് ബൗദ്ധിക ചിന്തയുള്ള ഒരു സത്ത അത് ആണ് വ്യക്തിപരമായിട്ട് ഒരു നിർവചനം കൊടുക്കുകയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിർവചിക്കപ്പെടുന്നത് അവന്റെ ചിന്താശക്തിയുടെയും അവന്റെ അഭിലാഷങ്ങളുടെയും അവന്റെ ആഗ്രഹങ്ങളുടെയും അവന്റെ ഇമോഷൻസിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ നിർവചിക്കുകയാണ് പക്ഷേ ദൈവിക നിർവചനം അല്ലെങ്കിൽ പൗരാണികവും പൗരസ്ത്യവുമായ ക്രിസ്തീയ ദർശനപ്രകാരം ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ അടിസ്ഥാനപ്പെട്ടാണ് നിർവചിക്കപ്പെടുന്നത് ബന്ധത്തിൽ ബന്ധത്തിലാണ് നിർവചിക്കപ്പെടുന്നത് അപ്പോൾ ഈ ബോയ്ത്യസിന്റെ നിർവചനം അടിസ്ഥാനപ്പെട്ട് പാശ്ചാത്യ ചിന്തകൾ രൂപപ്പെട്ടപ്പോൾ അതിന്റെ പരിണിത ഫലമായിട്ട് അതിന്റെ പരമമായ രൂപം വന്നപ്പോൾ ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യം വ്യക്തിത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിക്കാണ് പ്രാധാന്യം വ്യക്തിക്കാണ് പ്രാധാന്യം ഞാൻ സമൂഹത്തിൽ വന്നു പിന്നെ സഭയിൽ വന്നു അത് കഴിഞ്ഞു വ്യക്തിപരമായ രക്ഷ ഏറ്റവും സ്വാർത്ഥപരമായ ഉപദേശം അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നപ്പോൾ കുടുംബത്തിൽ അത് റിഫ്ലക്ട് ചെയ്തു കുടുംബത്തിൽ പോലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഭാര്യയും ഭർത്താവും പോലും അവരുടെ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം ഭാര്യയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം ഭർത്താവിന്റെ വ്യക്തിത്വത്തിന് പ്രാധാന്യം അങ്ങനെ പിന്നെ കുടുംബങ്ങൾ തകർന്നു സഭകൾ തകർന്നു സമൂഹം തകർന്നു അപ്പൊ റിലേഷൻഷിപ്പിന് പ്രാധാന്യമില്ലാതെയായി റിലേഷൻഷിപ്പിന് പ്രാധാന്യമില്ലാതെയായി അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ദൈവം നമ്മെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല അപ്പൊ ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു പാശ്ചാത്യ ഒരു എന്നാ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് സെൽഫ് സഫിഷ്യൻസി സെൽഫ് ഡിറ്റർമിനേഷൻ ഈ ഈ ടൈംസിലൊക്കെയാണ് അപ്പൊ സ്വയം പര്യാപ്തത അപ്പം സ്വയ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ സ്വയം നിർണയാവകാശം ഇതൊക്കെ നിർണയാവകാശം സ്വയം പര്യാപ്തത ഇതൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പക്ഷേ ഈ ഈ ഇതല്ല ഇൻഡിവിജ്വലിസമാണ് ഇൻഡിവിജ്വലിസം ഇന്നിപ്പോൾ നമുക്ക് ഹൈപ്പർ ആണ് കാണുന്നത് ഹൈപ്പർ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാർത്ഥ സ്വാർത്ഥ വ്യക്തി താല്പര്യം സ്വാർത്ഥ വ്യക്തി താല്പര്യം അപ്പൊ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോസോലെ പൗലൂസ് തിമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ പ്രവചനാത്മാവിൽ പറഞ്ഞിട്ടുണ്ട് അന്ത്യകാലത്ത് സംഭവിക്കുമ്പം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നും അടുത്തു പറയാം മനുഷ്യർ സ്വസ്നേഹികളും എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലിസം വരും എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഇൻഡിവിജ്വലിസം ഈസ് ഇറ്റ്സ് ഹയസ്റ്റ് മോഡ് ഹയസ്റ്റ് ഫോമിൽ വന്നിരിക്കുകയാണ് ഹൈപ്പർ ആണ് ആർക്കും ആരോടും ബന്ധമില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും തങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരിക്കുകയാണ് ഒരു മൊബൈൽ ഫോൺ ഞാൻ മാത്രം ഈ ലോകത്ത് മതിയെന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഭൂരിപക്ഷം ആളുകൾ ഒരു മൊബൈൽ ഫോൺ ഞാൻ മാത്രം മതി അതിനപ്പുറത്തൊന്നും വേണ്ട അപ്പൊ ആ രീതിയിലേക്ക് മനുഷ്യന്റെ ചിന്ത ശുഷ്കിച്ചിരിക്കുകയാണ് ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമായി പ്രവചിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ പഠനവുമായി ബന്ധപ്പെടുമ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ള വഴികളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാൽ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക ദൈവം മൂന്ന് വ്യക്തികളായി ആ സംസർഗത്തിൽ ദൈവിക സംസർഗത്തിൽ ത്രിയേകത്വത്തിൽ നിലകൊള്ളുകയാണ് ദൈവിക ത്രിയേകത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അപ്പൊ നമ്മളൊരു വ്യക്തിയെ ഗ്രഹിക്കുന്നത് അവിടേക്ക് നോക്കിയിട്ടാണ് വ്യക്തിയെ നോക്കിയിട്ട് ആ പേര് തന്നെ നമ്മൾ നോക്കുക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അവരുടെ പേര് തന്നെ അവരുടെ ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് പിതാവ് എന്ന് പറയുമ്പോൾ ആ ബന്ധവുമായിട്ട് പുത്രനുമായിട്ടുള്ള ബന്ധവുമായിട്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വന്നിരിക്കുന്നത് പുത്രനുമായിട്ടുള്ള ബന്ധത്തിലാണ് പിതാവെന്ന് വിളിക്കുന്നത് പുത്രനെ അങ്ങനെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് പുത്രൻ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ അപ്പം അവരുടെ ആ പേര് തന്നെ ആ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആ റിലേഷൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പൊ റിലേഷൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭേദ്യമായ ആ സംസർഗത്തിൽ അവരുടെ സ്നേഹത്തിന്റെ പാരമ്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എന്താണോ അതാണ് ദൈവിക സത്ത ഞാൻ പിന്നേ പറയാം ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പാണ് ഇൻസപ്പറബിൾ കമ്മ്യൂണിയൻ ആണ് അപ്പൊ ഇൻസപ്പറബിൾ കമ്മ്യൂണിയനിൽ നിന്ന് ആ ദൈവത്തിന്റെ പരസ്യം ആ ദൈവിക വ്യക്തികളുടെ ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ദൈവം അതാണ് ദൈവത്തിന്റെ സത്ത ആ ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ഈ സത്തയിൽ ദൈവത്തിന്റെ സത്തയിൽ ദൈവം മൂന്ന് വ്യക്തികളായി എങ്ങനെ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുന്നു അതുപോലെ ഐക്യതയിൽ തികഞ്ഞവരായി ഈ മനുഷ്യ സത്തയിൽ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചത് അപ്പോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം വന്നപ്പോൾ പാപം ആ പഴം കഴിഞ്ഞപ്പോൾ ആ മരിക്കും എന്ന് പറഞ്ഞു പല ആളുകൾ പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു മരിച്ചില്ല ഇതെല്ലാം നമ്മുടെ കോൺസെപ്റ്റ് മാറുന്നോണ്ടാണ് അപ്പൊ അവരുടെ സത്തയിൽ അവർ മരിച്ചു കാരണം അവർ ഇൻഡിവിജ്വൽ ആയി ചിന്തിക്കാൻ തുടങ്ങി സ്വാർത്ഥരായി തീർന്നു സ്വാർത്ഥരായി തീർന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ മരണം സംഭവിച്ചു അപ്പോൾ ആദം പറയാണ് നീ എനിക്ക് തന്നിട്ടുള്ള എന്നോടുകൂടി ഇരിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള ആ സ്ത്രീ തന്നു ഞാൻ തിന്നു അക്യൂസേഷൻ ആണ് അപ്പൊ നിങ്ങൾ ഇരുവരും ഒരു ദേഹമായി തീരും ഇനി നിങ്ങൾ രണ്ടല്ല മേലാ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നത്രേ അപ്പൊ ആ ഒന്നായിരിക്കേണ്ട അവസ്ഥ അപ്പൊ നമ്മൾ അതാണ് ദൈവിക ത്രിയേകത്വത്തിൽ കാണുന്ന അതേ സ്നേഹത്തിന്റെ ആ പാരസ്പര്യം ആ പാരസ്പര്യം മനുഷ്യനിൽ ഉണ്ടാകുവാനാണ് ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോ ഈ പഴം തിന്നുകഴിഞ്ഞപ്പോൾ ദൈവീക സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ പാരസ്പയം അവിടെ നഷ്ടപ്പെടുകയാണ് ആ ബാന്ധവ്യം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പൊ ആ ബാന്ധവ്യത്തിലാണ് മുറിവുണ്ടാകുന്നത് അവിടെയാണ് മരണം നടക്കുന്നത് അപ്പൊ സ്ത്രീയോട് ചോദിച്ചപ്പോ സ്ത്രീ പറഞ്ഞത് പാമ്പ് തന്നിരിക്കുന്നു അപ്പം ഈ വ്യക്തിപരമായി ജസ്റ്റിഫൈ ചെയ്യാണ് അതാണ് സെൽഫ് എസ്റ്റീം സെൽഫ് ഡിറ്റർമിനേഷൻ സെൽഫ് സഫിഷ്യൻസി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ സെൽഫ് സഫിഷ്യൻസി സെൽഫ് ഡിറ്റർമിനേഷൻ സെൽഫ് എസ്റ്റീം ഇതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ ഇന്ന് അപ്പൊ ആ സെൽഫ് എസ്റ്റീം സെൽഫ് സഫിഷ്യൻസി സെൽഫ് ഡിറ്റർമിനേഷൻ ഇതെല്ലാം മരിച്ചിട്ട് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു അപ്പൊ ചർച്ചിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു എവിടെ ക്രിസ്തുവിനോടുകൂടെ വരയ്ക്കുമ്പോ ആ സെൽഫ് എക്സ്റ്റീം സെൽഫ് ഡിറ്റർമിനേഷൻ സെൽഫ് സഫിഷ്യൻസി ഇതെല്ലാം മരിച്ചിട്ട് ആ ഹോളി കമ്മ്യൂണിറ്റിയിലേക്ക് ഉയർത്തെഴുന്നേക്കുകയാണ് ആ ഹോളി കമ്മ്യൂണിറ്റിലേക്ക് ഉയർത്തെഴുന്നേക്കുന്നവരുടെ കൂട്ടമാണ് എക്ലീഷ്യ കൊയ്നോണിയോ ആ എക്ലീഷ്യ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം അത് കൊയ്നോണിയായി മാർഗാണ് കൊയ്നോണിയെന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് ആ കൊയ്നോണിയെന്ന് പറഞ്ഞാൽ ഇതാണ് ഓരോരുത്തരും മറ്റുള്ളവന്റെ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ അപ്പൊ ഇവിടെയാണ് ചർച്ചിന്റെ അടിസ്ഥാനം അപ്പൊ ഈ ചർച്ച് എന്ന് പറയുമ്പോൾ ആ ട്രിനിറ്റിയെ റിഫ്ലക്ട് ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ട്രിനിറ്റി കാണുന്നത് ട്രിനിറ്റി കാണുന്നത് ഫ്രീഡം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ ദൈവീക ത്രിയേകത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് ഈ മൂന്ന് വ്യക്തികളിൽ ഒരു വ്യക്തി പോലും നോട്ട് ദ ടൂൾ ഓർ എക്സ്റ്റൻഷൻ ഓഫ് അനദർ ഇപ്പൊ നമ്മൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണ വരുന്നുണ്ട് വൺ പേഴ്സൺ ഈസ് നോട്ട് എ ടൂൾ ഓർ എക്സ്റ്റൻഷൻ ഓഫ് അനദർ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഒരു ഉപകരണമോ അനുബന്ധമോ അല്ല ഉപകരണമല്ല ഇപ്പൊ ഞാൻ ത്രിയേകത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവിക ത്രിയേകത്വത്തെക്കുറിച്ച് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബാധകമാണ് അപ്പം അതുകൊണ്ട് രണ്ടും കമ്പയർ ചെയ്ത് ഒരുമിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ നമ്മൾ സഭയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സഭയെക്കുറിച്ചുകൂടെ കമ്പയർ ചെയ്തിട്ട് വേണം ചിന്തിക്കാൻ അപ്പം നമ്മുടെ സഭയിൽ അങ്ങനെയാണോ അപ്പൊ ദൈവത്തിന്റെ ത്രിയേകത്വത്തിൽ അങ്ങനെയാണ് അപ്പൊ സഭയിൽ നമ്മൾ അങ്ങനെയാണോ നമ്മൾ സഭയിൽ ആരെയെങ്കിലും ഒരു ഉപകരണമായിട്ട് കാണുന്നോ അല്ലെങ്കിൽ ഒരു അനുബന്ധമായിട്ട് എന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കാണുന്നോ അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ആ പേഷണിലേക്ക് നോക്കുമ്പോൾ ഇത് ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിൽ നിന്നുള്ള ഫ്രീഡം അല്ല ഇന്നിപ്പോൾ നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നുള്ള ഫ്രീഡമാണ് അവർ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത് പിന്നെ അധ്യാപകരിൽ നിന്നുള്ള ഫ്രീഡം അവർ നേരത്തെ അധ്യാപകരിൽ നിന്നുള്ള ഫ്രീഡം മാതാപിതാക്കളിൽ നിന്നുള്ള ഫ്രീഡം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഫ്രീഡം സൊസൈറ്റിയിൽ നിന്നുള്ള ഫ്രീഡം ഇങ്ങനെയുള്ള ഫ്രീഡങ്ങളാണ് അപ്പം ഫ്രീഡം ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതല്ല ട്രിനിറ്റി കാണുന്ന ഫ്രീഡം ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അപ്പൊ അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അത് മനസ്സിലാവും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അപ്പം മനുഷ്യനെ ദൈവം അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് മനുഷ്യനെ അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹ്യൂമൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ വ്യക്തി ആ ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ നമ്മുടെ വാക്കുണ്ടെങ്കിലും ഒരു മനുഷ്യനും അങ്ങനെ ആയിട്ട് നിൽക്കാൻ കഴിയത്തില്ല കണക്റ്റഡ് ആയിട്ട് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ എപ്പോഴും മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശിശു ജനിക്കുന്ന ആ വെരി മോമെന്റിൽ ആ അതേ നിമിഷം തന്നെ ആ കുഞ്ഞ് അതിന്റെ മാതാവുമായി കണക്ട് ചെയ്യപ്പെടുകയാണ് പിതാവുമായി കണക്ട് ചെയ്യപ്പെടുകയാണ് ദാറ്റ് ഇൻഫിനീസ് ടുവേട്ട് ദ മദർ ആൻഡ് ടുവേർട്ട് ദ ഫാദർ ആൻഡ് വൈസ് വയസ്സാ തിരിച്ചുകൊണ്ട് ആ പിതാവ് ആ കുഞ്ഞിലേക്ക് ആ മാതാവ് ആ കുഞ്ഞിലേക്ക് ആ കുഞ്ഞ് ആ മാതാവിലേക്ക് അപ്പൊ ഇതാണ് അതിന്റെ കണക്ഷൻ അപ്പൊ നമ്മുടെ ഉത്ഭവം മുതൽ നമ്മൾ മറ്റുള്ളവരോട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ളവരാണ് നമ്മൾ ഉള്ളവരാണ് നമ്മൾ മറ്റുള്ളവരിലേക്കുള്ളവരാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവരാണ് ഇത് മനസ്സിലായ മനസ്സിലാക്കാൻ പ്രയാസം അപ്പൊ ഇംഗ്ലീഷ് ഈ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് ഇച്ചിരിടം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ വി ആർ ഫ്രം അതേഴ്സ് ബൈ അതേഴ്സ് ടുവേഡ് അതേഴ്സ് ആൻഡ് ഫോർ അതേഴ്സ് ഇപ്പം നാല് കാര്യം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരാൽ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇതാണ് ഒരു മനുഷ്യന്റെ നിർവചനം ഒരു ഇൻഡിവിജ്വൽ നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുക മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്വയംഭൂവായിട്ട് ആരുമില്ല ഈ ഭൂമി ഒരു മനുഷ്യനും ഇല്ല സ്വയംഭൂവായിട്ട് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരാൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഗമനം മറ്റുള്ളവരിലേക്കാണ് ഒരു വ്യക്തിയിലേക്കാണ് ഇപ്പോഴും പോകുന്നത് മറ്റൊരു വ്യക്തിയിലേക്ക് അതാർക്കു വേണ്ടിയാ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ഫ്രം അദേഴ്സ് ബൈ അതേഴ്സ് ടു ഫോർ അതേഴ്സ് ഇതാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇതാണ് ഒരു വ്യക്തിയുടെ നിർവചനം അപ്പൊ നമ്മൾ ഇത് കാണുന്നത് അത്യന്താപേക്ഷിതമായി ബാന്ധവ്യത്തിൽ അടിസ്ഥാനപ്പെട്ട ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ഒരു വ്യക്തി ആ ബന്ധം പോകുമ്പോ ആ വ്യക്തി ഇല്ലാതായതാണ് അപ്പം ഇതാണ് ഈസ്റ്റേൺ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പൗരസ്ത്യ ചിന്ത പൗരസ്ത്യ ചിന്ത എന്നാ പാശ്ചാത്യ ചിന്ത ബോയ്ത്യസിന്റെ ചിന്തയിൽ സ്വാധീനിക്കപ്പെട്ട ബോയ്ത്യസ് പറഞ്ഞത് ഒരു എന്നാ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിവിശേഷമുള്ള ഒരു സത്തയാണ് ഒരു വ്യക്തി അവൻ അവന് ആണ് അപ്പോൾ അവിടെയാണ് സെൽഫ് എസ്റ്റീം വരുന്നത് അവിടെയാണ് സെൽഫ് ഡിറ്റർമിനേഷൻ വരുന്നത് അവിടെയാണ് സെൽഫ് സഫീഷ്യൻസി വരുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത സ്വയം നിർണായാവകാശം ആത്മാഭിമാനം ഇതെല്ലാം വരുന്നത് എന്നാൽ അവിടെ ആ ആത്മാഭിമാനം സ്വയം നിർണായക നമുക്ക് ട്രിനിറ്റിയിലേക്ക് നോക്കാം ട്രിനിറ്റിയിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായും ആ റിലേഷൻഷിപ്പിൽ ആ മൂന്ന് വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് ഫുൾ ഇക്വാളിറ്റിയാണ് സമത്വം സമത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തുല്യത പരിപൂർണ തുല്യത അല്ലെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇക്വാളിറ്റിയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇക്വാലിറ്റി രണ്ടാമത് നമ്മൾ കാണുന്നത് സബ്മിഷൻ ആണ് സമർപ്പണം സമർപ്പണം അതെങ്ങനെയാണ് സന്തോഷത്തോടെയുള്ള സമർപ്പണം നമ്മൾ പലപ്പോഴും സമർപ്പിക്കും അല്ലെങ്കിൽ കീഴടങ്ങും എങ്ങനെയാണ് കീഴടങ്ങുന്നത് സന്തോഷത്തോടെ കീഴടങ്ങുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മാതാപിതാക്കൾക്ക് മക്കൾ കീഴടങ്ങും എത്ര പേര് സന്തോഷത്തോടെ കീഴടങ്ങുന്നു അപ്പൊ ഇതാണ് ഈവിൾ ഇൻഫ്ലുവൻസ് ഈവിൾ ഇൻഫ്ലുവൻസ് അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പുതിയ നിമിത്തം ഡിസ്കസ് ചെയ്യുന്നത് ജഡം അല്ലെങ്കിൽ പഴയ മനുഷ്യൻ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഈവിൾ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് പക്ഷെ ഒരു സന്തോഷപൂർവ്വമുള്ള കീഴടങ്ങൽ സന്തോഷപൂർവ്വം ഉള്ള കീഴടങ്ങൽ സന്തോഷത്തോടെ കീഴടങ്ങിയിരിക്കുക നിവൃത്തിയേടുകൊണ്ട് കീഴടങ്ങിയിരിക്കുന്നതോ അപര്യാപ്തത കൊണ്ട് കീഴടങ്ങിയിരിക്കുന്നതോ കഴിവില്ലായ്മ കൊണ്ട് കീഴടങ്ങിയിരിക്കുന്നതോ ബലഹീനത കൊണ്ട് കീഴടങ്ങിയിരിക്കുന്നതോ അറിവില്ലായ്മ കൊണ്ട് കീഴടങ്ങിയിരിക്കുന്നതോ ഇതൊന്നും ഞാൻ പറയുന്നത് പൂർണ്ണ സമത്വം ഉണ്ടായിട്ടും എല്ലാ അധികാരവകാശങ്ങളും ഉണ്ടായിട്ടും സന്തോഷത്തോടെ കീഴടങ്ങിയിരിക്കുക സന്തോഷത്തോടെ കീഴടങ്ങിയിരിക്കുക ഈ സ്വാദി സുപ്പീരിയർ പ്ലീസ് അഡ്രസ് ഞാനതിലേക്ക് വരികയാണ് അപ്പൊ സന്തോഷത്തോടെയുള്ള കീടങ്ങൽ അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു പരിപൂർണ സമത്വം രണ്ടാമത് സന്തോഷത്തോടെയുള്ള കീടങ്ങൽ ഉണ്ട് മൂന്നാമത് ആനന്ദപൂർണമായ ഹൃദ്യത എന്ന് പറഞ്ഞാൽ അഹൃദ്യമായ ബന്ധം ഹൃദ്യത ഇൻഡിമസി ഇൻറ്റിമസി എന്നാണ് അപ്പൊ ഇൻഡിമസി എന്ന വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ ഏറ്റവും അതിന് ഡിഷണറിയിൽ നിന്നും നോക്കിയാൽ അർത്ഥമില്ല നിങ്ങൾ നോക്കി നോക്കും ഇൻഡിമസിന്ന് പറയുമ്പോൾ വാർത്ത വളരെ നമുക്ക് തോന്നും ഇൻഡിമസി നിങ്ങൾക്കറിയാം ഇൻഡിമസി എന്ന് പറഞ്ഞാൽ ഹൃദ്യതയാണ് അപേദ്യമായ ഹൃദ്യത അപ്പൊ ഒറ്റവാക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യാം അപ്പൊ ആ ഇൻഡിമസി അതെങ്ങനെയാണ് ജോയിഫുള്ളായിട്ട് സന്തോഷത്തിൽ ഉള്ള ഇൻഡിമസിയാണ് നാലാമത് മ്യൂച്വൽ റെസ്പെക്ട് ആണ് പരസ്പരമുള്ള ബഹുമാനം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ട്രിനിറ്റി കാണുന്നത് ഒന്ന് പരിപൂർണ സമത്വം സന്തോഷപൂർവ്വമുള്ള കീഴടങ്ങൽ ഹൃദ്യമായ ബന്ധം പരസ്പര ബഹുമാനം നാല് കാര്യങ്ങൾ അപ്പൊ പരസ്പര ബഹുമാനം നാല് കാര്യങ്ങൾ നമ്മൾ ഇനി തിരുവഴുത്തിലേക്ക് നമ്മൾ നോക്കാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പം ആദിയിൽ വചനമുണ്ടായിരുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവം ആയിരുന്നു അവർ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു അപ്പൊ ഒന്നാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ആ ഇക്വാളിറ്റിയാണ് ആ സമത്വം അവിടെ പ്രഖ്യാപിക്കുകയാണ് തൃത്വത്തിലെ സമത്വം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് ആ ഗ്ലാഡ് സബ് മിഷൻ സന്തോഷപൂർവ്വമുള്ള കീഴടങ്ങൽ നമ്മൾ കാണുകയാണ് അത് എവിടെയാണ് കാണുന്നത് അത് താഴോട്ട് വരുമ്പോൾ ഫ്ലഷ് പതിനാലാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ താഴേക്ക് വരികയാണ് കീഴടങ്ങലാണത് വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ യോന പറയുമ്പോൾ പൗലൂസിന്റെ ഭാഷയിൽ ഫിലിപ്പിയ പിരിപ്പിയലയാനത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി താന്ന ലോകത്തേക്ക് വരികയാണ് അപ്പൊ ആ കീഴടങ്ങലിന്റെ ഭാഗമാണ് കീഴടങ്ങാണ് പെരികറോസിസ് യാ പെരികോറോസിസ് വേറെ ഒരു ദിവസം ഒരു ടോപ്പിക്കായിട്ട് തന്നെ പറയാനുള്ളതാണ് പെരികോറോസിസ് ഇസ് എ ന്യൂലി കോയിൻഡ് ഗ്രീക്ക് വേർഡ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ പേഴ്സൺസ് ഇൻ ദ ട്രിനിറ്റി അപ്പൊ ആ ത്രിത്വത്തിലെ വ്യക്തിയിൽ തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാനുണ്ടായിരിക്കുന്ന ഇതാണ് പെരികോറോസിസ് ട്രിനിറ്റി പോലെ തന്നെ ഉള്ളൊരു വാക്കാണ് ഇപ്പൊ ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് ഇക്വാളിറ്റി പരിപൂർണ സമത്വം പരിപൂർണ സമത്വം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ആ കീഴടങ്ങലാണ് നമ്മൾ പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്നത് പിന്നെ നമ്മൾ ആ ഇൻഡിമസി കാണുകയാണ് ഇൻഡിമസി പിതാവും പുത്രനുമായിട്ടുള്ള ഇൻഡിമസി പതിനെട്ടാമത്തെ വാക്യത്തിലാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ പിതാവിന്റെ മടിയിലിരിക്കുന്ന മനസ്സിലായ ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആ ഇന്റിമസി പലരും തമ്മിൽ ഇൻറ്റിമസി ഇന്റിമസി എന്ത് മാത്രമുണ്ട് ഇന്റിമസി എന്ന വാക്ക് ഒക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും അപ്പൊ ഇന്റിമസി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത് ആ പിതാവും പുത്രനുമായിട്ടുള്ള ഇന്റിമസിയെ അവിടെ വ്യക്തമാക്കുകയാണ് പിതാവിന്റെ വടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അപ്പൊ ആ ദൈവിക ത്രിയേകത്വത്തിൽ പിതാവും പുത്രനും തമ്മിൽ ഒരു ഇന്റിമേറ്റ് ഉണ്ട് അപ്പൊ ആ ഇന്റിമസിയെ നമ്മളവിടെ കാണുകയാണ് ഇനി നമ്മൾ കാണുന്ന യോനാന്റെ സുവിശേഷം മൂന്നിന്റെ മുപ്പത്തിനാല് യോനാന്റെ സുവിശേഷം മൂന്നിന്റെ മുപ്പത്തിനാല് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സക്കലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അപ്പോ അതാണ് പരസ്പരമുള്ള ബഹുമാനമാണ് ആ പിതാവ് പിതാവ് പുത്രനെ സ്നേഹിച്ചിട്ട് സകലവും പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് സകലവും പുത്രന്റെ കൈയിലേൽപ്പിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കാണുന്നത് നമ്മൾ യോനു സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യോനാനു സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നോക്കുക അഞ്ചിന്റെ പതിനെട്ട് അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ഇപ്പോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ യേശു എവിടെയെങ്കിലും താൻ ദൈവമാണെന്ന് പറഞ്ഞോ യേശു പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ മുസ്ലിം സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിൽ നമ്മുടെ ആളുകൾ ഒത്തിരി പേർ എടറിപ്പോന്നു ഓനാനും സുവിശേഷം അഞ്ചിന്റെ പതിനെട്ട് വായിക്ക അവിടെ പറയാണ് ദൈവം സ്വന്ത പിതാവ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ നമ്മുടെ ഈ ഓൺലൈനിൽ തർക്കിക്കുന്ന ഈ സണ്ണി മാപ്പിള കുരുവിള കുളഞ്ഞിക്കുമ്പൽ ശ്രീമാൻ അല കുരുവിള കുളഞ്ഞിക്കുമ്പൽ ചാമുവൻ കുരുവിള കുളഞ്ഞിക്കൊമ്പൽ ഷ്യാമുവേൽ സണ്ണി മാപ്പിള അങ്ങനെ പറയാ ആളുകളുണ്ട് ഇപ്പം ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുത്രൻ എന്നുള്ളതിൽ അവരെല്ലാം എടറാണ് പക്ഷേ ആ ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ എബ്രായിക്ക് കോണ്ടെക്സ്റ്റിൽ അവരെന്താണ് മനസ്സിലാക്കിയത് എബ്രായ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞത് ആ യേശുവിന്റെ ശ്രോതാക്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് യോന സുവിശേഷം അഞ്ച് പതിനെട്ട് പറയുകയാണ് അപ്പൊ യേശു ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ചതിലൂടെ യേശു ദൈവത്തോട് സമനാക്കാണ് അല്ലെങ്കിൽ ദൈവത്തോട് സമനാണ് അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല അത് യഹൂദന്മാർക്ക് മനസ്സിലായി നമ്മളിവിടെ ഇരുന്ന് നൂറ് തർജ്ജമ കഴിഞ്ഞു എന്ന മലയാളം ബൈബിൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരം കൊല്ലം കഴിഞ്ഞ് നൂറ് തർജ്ജിമേം കഴിഞ്ഞു അപ്പൊ രണ്ടായിരം കൊല്ലം നൂറ് തർജ്ജിമേം കഴിഞ്ഞപ്പോൾ ഈ കിട്ടുന്ന വാക്യം വെച്ച് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുകൾ നോക്കി വെച്ച് നമ്മൾ ആരെയാണ് കാണുന്നത് നമ്മളവിടെ മീൻകാരനെ കാണുന്നു അലക്കാരനെ കാണുന്നു അപ്പുറത്തൂടെ പോകുന്ന ഇലക്ട്രീഷ്യനെ കാണുന്നു തെങ്ങ് കയറാൻ വരുന്നവനെ കാണുന്നു പിന്നെ സഭയിലെ പാസ്സായി കാണുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ട് വിലയിരുത്തിയിട്ട് പുത്രനാണ് അതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ നമ്മളതെല്ലാം മാറ്റിയിട്ട് ആ ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ യേശുവിന്റെ ആ ശ്രോതാക്കൾ എന്താണ് മനസ്സിലാക്കിയത് യേശുവിന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കിയത് യേശു ദൈവത്തിന് തുല്യനാണെന്ന് പറഞ്ഞു എന്നാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദമാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു പെർഫെക്റ്റ് ഇക്വാളിറ്റി അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഗവൺമെൻറ് സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിരണ്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ചില ആളുകള് പുത്രനെ താഴ്ത്തിയിട്ട് പിതാവിനെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സണ്ണിമാപ്പിള കുരുവിള കൊളഞ്ഞിക്കൊമ്പൽ ചാമൽ അതുകൊണ്ട് ദൈവത്തിന്റെ എന്തോ സ്പെഷ്യൽ ഫേവർ അവർക്ക് കിട്ടുമെന്നോ ഒക്കെയാണ് അവർ ധരിക്കുന്നത് എന്നാൽ ഒരു ഇതും കിട്ടത്തില്ല കാരണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതാണ് ദൈവിക ത്രിയേകത്വത്തിനുള്ള മഹത്വം ഇതിൽ ഒരാൾക്ക് സ്തുതിയോ അല്ലെ ഒരാൾക്ക് മഹത്വമോ ഒരാളെ പുകഴ്ത്തുന്നതോ ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരുന്നുമില്ല ദൈവം അതിൽ പ്രസാദിക്കുന്നുമില്ല ഇപ്പൊ കുറെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പിതാവിനെ അങ്ങ് പുകഴ്ത്തിയേക്കാം അപ്പൊ പിതാവ് അങ്ങ് പ്രസാദിക്കും ഓ പിതാവ് നീ വലിയവനാണ് നീ യേശുവിനേക്കാൾ വലിയ ഇവിടെ വചനം പറയാണ് പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല അപ്പോ ആ പുത്രനെ അയച്ച പിതാവിനെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം പുത്രനെ ബഹുമാനിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവിക ത്രിയേകത്വത്തിനാണ് ആരാധന ത്രിയേകത്വത്തിന് ത്രിയേക ദൈവത്തിനാണ് സ്തുതിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ് സ്തുതി അപ്പം അവിടെ നമ്മൾ കാണുന്ന ബഹുമാനമാണ് ബഹുമാനം ഇനി പുത്ര കീഴടങ്ങുന്ന സന്തോഷപൂർവ്വമായ കീഴടങ്ങൽ അത് പത്തോമാക്കി കാണാം ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ യില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു കണ്ടോ അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കഴിവില്ലെന്നോ അല്ല ആ കീഴടങ്ങലാണ് അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ ഒരു കണിക പോലും ആ റിലേഷൻഷിപ്പിനകത്തില്ല മത്സരത്തിന്റെ ഒരു കണിക പോലും ഇപ്പൊ ഒരു പാസ്റ്റർ കർത്തൃമ നടത്തുകയാണ് കർത്തൃമയസ് നടത്തുമ്പോൾ എന്നാ അപ്പം ആദ്യം കൊടുത്തു സ്തോത്രം ചെയ്തു അപ്പം എല്ലാവരും ഭക്ഷിച്ചു അത് കഴിഞ്ഞ് വീഞ്ഞു കൊണ്ട് കൊടുത്തു സ്തോത്രം ചെയ്തു വീഞ്ഞ് എല്ലാവരും കുടിച്ചു പിന്നെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തു അപ്പം ഈ പാസ്റ്റർ എങ്ങോട്ടെല്ലാം പോകുമ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററെ സഭയിൽപ്പിക്കുകയാണ് അവ ശുശ്രൂഷ അപ്പം അസിസ്റ്റന്റ് പാസ്റ്റർ അവർക്കാണ് പാസ്റ്റർ ആദ്യം അപ്പം കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞപ്പം വീഞ്ഞു കൊടുത്തു എന്നാൽ നമ്മൾ ഇച്ചിരികളിൽ മിടയ്ക്ക് ഒരു വെറൈറ്റി കൊണ്ടുവരികയാണ് അപ്പവും മീനു അപ്പവും മീഞ്ഞും കൂടെ ഒരുമിച്ച് കൊണ്ട് കൊടുക്കുക എന്നാ കുഴപ്പം എന്നിട്ട് ഒരുമിച്ച് സ്വാത്രം ചെയ്ത അപ്പം കഴിക്കുന്നു സ്വാത്രം ചെയ്ത് മീഞ്ഞ് കഴിക്കുന്നു ടൈമിലാകുണ്ട് എങ്ങനെയുണ്ട് കണ്ടു കണ്ടിങ്ങുന്ന കൊള്ളാം കേട്ടോ മറ്റേ മൂത്ത വാശായ ടൈം ഒത്തിരി പോവാൻ ഇത് രണ്ട് ട്രിപ്പ് ആയിട്ടുണ്ട് ഇത് ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് കൊഴപ്പം ഉണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ വലിയ കുഴപ്പമുണ്ട് അല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എനിക്കതിരില്ല നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യ ഒരു ഭാഷ ടൂറിന് പോകുമ്പോൾ അവൻ്റെ സാബെ അടിയോടെ മറിച്ചാലും കുഴപ്പമില്ല മറിച്ചു അതാണല്ലോ പെന്റക്കോസിലെ പാരമ്പര്യം അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ യേശു പറയാണ് പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം ആ ബോൺ ലവ് ആണ് അല്ല പുത്രന് കഴിവില്ലെന്നല്ല അതിന്റെ അർത്ഥം ഈ വാക്യങ്ങൾ അത് മലയാളത്തിൽ ഇങ്ങനെ തർജ്ജിമെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നു പുത്രന് കഴിവില്ല കണ്ടോ അപ്പം ആ അത്ര സ്നേഹത്തിന്റെ അഗാധതയാണ് അതാണ് ഗ്ലാഡ് സബ്മിഷൻ മ്യൂച്വൽ ഡിഫറൻസ് പരസ്പര ബഹുമാനം പെർഫെക്റ്റ് ഇക്വാളിറ്റി സമ്പൂർണ്ണ സമത്വം പെർഫെക്റ്റ് ഇക്വാളിറ്റിയാണ് നമ്മളവിടെ കാണുന്നത് ആ ജോയ്ഫുൾ ഇൻറ്റിമസി ആ സന്തോഷപൂർവ്വമായ ആ ഹൃദ്യബന്ധം ഇതിലാണ് ആ ത്രി ഈ ത്രിയേകത്വം നിലനിൽക്കുന്നത് അപ്പൊ ഇതിന്റെ റിഫ്ലക്ഷൻ ഭൂമിയിൽ മനുഷ്യർക്കുണ്ടാകുവാനാണ് മനുഷ്യസത്തയിൽ ആദത്തിനെയും ഹൗവയേയും സൃഷ്ടിച്ചത് എന്നിട്ട് ദൈവീക ത്രിയേകത്വം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്നത് പോലെ മനുഷ്യവർഗം ഭൂമിയിൽ നിലകൊള്ളുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ പിശാജ് വന്നിട്ട് ആ ദൈവിക പ്രതിച്ഛായക്ക് നേരെയാണ് പാപം ചെയ്യിച്ചത് അപ്പൊ അവിടെ ആദം മരിച്ചു 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 എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന ചത്തില്ല അവൻ പറയുന്നാളോടെ ഇരുന്നു അത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലായി ആ തികഞ്ഞ സ്നേഹം മാറി പരമമായ ഐക്യം പോയി ദൈവിക സാദൃശ്യം പോയി ദൈവിക പ്രതിച്ഛായ പോയി അവിടെ വേണം പാപം കടന്നു വന്നത് അപ്പൊ ഇതിനെ മാറ്റിയിട്ട് യേശുക്രിസ്തു പാപത്തെ പരിഹരിക്കാൻ വന്നു ഏഹ് വലിയ പ്രസംഗം യേശുക്രിസ്തു എങ്ങനെ പാപത്തെ പരിഹരിക്കുന്നു ഷടാ എന്തോ ഒരു വലിയ പ്രസംഗം പ്രസംഗിക്കുന്നവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് വെച്ച് മത്സരിക്കുകയാണ് വോട്ടു പിടിക്കുകയാണ് പരസ്പരം കുറ്റച്ച പദ്ധതി അപ്പൊ അതല്ല പാപത്തിന്റെ പരിഹാരം ആ യേശുക്രിസ്തു പാപത്തെ പരിഹരിക്കാൻ വന്നിട്ട് തന്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ് തന്റെ വസ്ത്രമുരിഞ്ഞു മാറ്റി എവിടെയാണ് ഒരു അത്താഴം നടക്കുന്ന ഒരു ഡിന്നർ നടക്കുന്ന സ്ഥലത്ത് തന്റെ വസ്ത്രമൊരിഞ്ഞു മാറ്റി അരയിൽ തുവർത്ത് കെട്ടിയിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ് എന്തിനാണ് അധികാരമില്ലാഞ്ഞിട്ടല്ല കഴിവില്ലാഞ്ഞിട്ടല്ല ശക്തി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ പറയുകയാണ് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചെയ്യണം കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ പരസ്പരം ഇങ്ങനെയാണ് എവിടെ ട്രിനിറ്റിയിൽ പിതാവ് തനിക്കുള്ളതെല്ലാം പുത്രനെ ഏൽപ്പിക്കുകയാണ് പുത്രനോ തനിക്കുള്ളതെല്ലാം തൻ്റെ പ്രാണനെ അവരെ പിതാവിനേൽപ്പിക്കുകയാണ് പിതാവും പുത്രനും തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിൽ സ്നേഹത്തിന്റെ പ്രവാഹമായി പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ് ഈ പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമായിട്ടുള്ള ആ പരമമായ ആ ഐക്യത്തിൽ ആ തികഞ്ഞ സ്നേഹത്തിൽ ആ ദൈവീക ത്രിയേകത്വം അനന്തമായ ആനന്ദത്തിൽ നിത്യമായി നിലകൊള്ളുമ്പോൾ ഇൻജോയ്ഫുൾ ഇന്റിമസി ആൻഡ് പെർഫെക്റ്റ് ഇക്വാളിറ്റി ആൻഡ് മ്യൂച്വൽ ഡിഫറൻസ് അവിടെ ദൈവിക ത്രിയകത്വം നിലനിൽക്കുന്നു ആ ദൈവിക ത്രിയകത്വത്തിലുള്ള ഈ നാല് ഗുണവിശേഷങ്ങളും മനുഷ്യരിലേക്ക് നൽകുവാനാണ് തന്റെ ഛായയിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് അതാണ് നഷ്ടപ്പെട്ടത് അത് എവിടെയാണ് റീക്യാപ്ചർ ചെയ്യുന്നത് അത് റീക്യാപ്ചർ ചെയ്യുവാനാണ് യേശു കർത്താവ് ചർച്ചിനെ ഉണ്ടാക്കിയത് അതാണ് സഭ സഭയിൽ ഇതെല്ലാം പ്രദർശിപ്പിക്കപ്പെടണം സഭയിൽ ഇതെല്ലാം വെളിവാകണം ഏതാണ് ഈ പരസ്പര ബഹുമാനം ഈ തികഞ്ഞ സ്നേഹം ഈ ഇന്റിമസി ഇതിപ്പോ സഭയിൽ ഒരുത്തനെ കാണാൻ മേല ഒരുത്തനെ കാണാൻ മേല ഒരുത്തനെ കാണുമ്പോൾ മറ്റോന് വിഷമാണ് വിശുദ്ധിമരം കൊടുക്കുമ്പോൾ പാഷർ പ്രത്യേകിച്ച് പറയും അടുത്തടുത്ത് നിൽക്കുന്നവർ മാത്രം തമ്മിൽ തമ്മിൽ വിശുദ്ധിമരം കൊടുത്താൽ മതി കാരണം എന്താ വിശുദ്ധ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അടുത്താണ് ഓരോരുത്തരും ഇരിക്കുന്നത് അതിന്റെ അപ്പുറത്തെ റോയിൽ പോയി കൊടുക്കാൻ വരാം അവരെ കവർ ചെയ്യാൻ വേണ്ടിയാ പാസ്റ്റർ ചെയ്ത് അനൗൺസ് ചെയ്യുന്നു പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ തമ്മിലും സഹോദരിമാർ തമ്മിൽ തമ്മിലും വിശുദ്ധിമനം കൊടുത്താട്ടെ എന്ന് പറയും കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കായിരുന്നു ഇതിപ്പോ എങ്ങനെയാ അടുത്തെടുത്തിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ ഏ അടുത്തെടുത്തിരിക്കും ഞങ്ങളുടെ സഭയിൽ ഒരാള് ഈയിടെ എന്നോട് പറഞ്ഞു ഷൂപ്പ ശ്രീ സഭ എന്ന് പറയാൻ ഒരു നാല് കുടുംബവും കൂടെ അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചിന്തകളാണ് ആളുകൾക്കുള്ളത് അപ്പൊ ഞാൻ മാറാ ശരിയാ ഞാൻ മാറാൻ നാല് വിടുമ്പം വരുമായിരിക്കും അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാ ഇവളങ്ങ് അങ്ങ് എനിക്ക് വേറെ കെട്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ അപ്പൊ ഈ രീതിയിലുള്ള ചിന്തകളാണ് സഭയിലുള്ളവരെ ഭരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക ആ ഇത് ചർച്ചിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനാണ് ചർച്ചിനെ സ്ഥാപിച്ചത് അങ്ങനെ ചർച്ചിനെ സ്ഥാപിച്ചിട്ടാണ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് ചോദിച്ചു പറഞ്ഞു ഇതെല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക എന്നിട്ട് നമ്മൾ സ്പിരിച്വൽ വാർഫയർ ആന്ന് പറഞ്ഞു ഹോ ഹു ഹോ ഹു ഹോ ഹു ഇങ്ങനെയെല്ലാം കടന്ന് കാറ് ഒരുതെട്ടു ഒരു ചവിട് മുന്നോട്ട് വെക്കാം ഒരു ചവിട് പറ ഇതന്നെ യുദ്ധം പറയോ ആ എല്ലാവരുടെ വൺ ടു ത്രീ കാല് മുന്നോട്ട് വെക്കെ കാല് മുന്നോട്ട് വെച്ചു പിശാചിനെ ചവിട്ടെ ഇതൊക്കെയാണ് പെന്തക്കോസുകാർ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അല്ല ഇവിടെയൊന്നുമല്ല പാതാളഗോപുരങ്ങൾ പരാജയപ്പെടുന്നത് ഗോപുരങ്ങൾ പരാജയപ്പെടുന്നത് സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന ആ പരസ്പര ബഹുമാനത്തിലാണ് ആ തികഞ്ഞ സ്നേഹത്തിലാണ് ആ പരമമായ ഐക്യത്തിലാണ് ആ പരമമായ ഐക്യം തികഞ്ഞ സ്നേഹം പരസ്പര ബഹുമാനം ആ ഡിവൈൻ ഇൻഡിബസി സ്വർഗീയമായ ഊഷ്മളമായ സ്നേഹബന്ധം ഇത് ഉണ്ടാകുമ്പോ അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ലോകമറിയും ഇതാണ് നമ്മൾ ദൈവിക ത്രിയേകത്വത്തിന്റെ ഇത് വീണുപോയ മനുഷ്യനാണ് ഞാൻ വീണ്ടും അതുകൊണ്ട് കൂട്ടിച്ചേർക്കാം വീണുപോയ മനുഷ്യനാണ് ഫോൾ നേച്ചറിലാണ് നമ്മൾ നിൽക്കുന്നത് ഫോൾ നേച്ചറിലാണ് നിൽക്കുന്നത് നമ്മൾ ഗ്രേസിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആ കൃപ ലഭിക്കുകയാണ് അപ്പൊ ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഫോളൻ നേച്ചറുള്ള മനുഷ്യർ നമ്മൾ ഇതിനെ റീക്യാപ്ചർ ചെയ്യുമ്പോഴും അതിന് പെർഫെക്ഷൻ വരത്തില്ല ഒരു നിഴൽ പോലെ എന്ന് പറഞ്ഞാൽ ഒരു പൂർ ഇമേജ് നോട്ട് എ പെർഫെക്റ്റ് ഇമേജ് ഒരു പെർഫെക്റ്റ് ഇമേജ് പോലും അല്ല അപ്പം സ്വർഗീയമായ ദൈവീക ത്രിയേകത്വത്തിലെ ആ സ്നേഹത്തിന്റെ ദരിദ്രവും ബലഹീനവുമായ ഒരു പതിപ്പാകാൻ മാത്രമേ സഭയ്ക്ക് എഴുതിയുള്ളൂ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സഭ പോലും ഒരു പൂർ ഇമേജ് ആയിരിക്കും പൂർ ക്വാളിറ്റി അതായത് നമ്മൾ പഴയ കാലത്തെ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോഴത്തെ പെർഫെക്റ്റ് ലേസർ പ്രിന്റർ ഒന്നും അല്ല പണ്ടത്തെ പ്രിന്റർ വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും ഏകദേശം സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഈ ആളിന്റെ ആളുടെ പുറമാണ് എന്നൊക്കെ ഏഹ് അല്ലെങ്കിൽ ആദ്യകാലത്തെ ഫോട്ടോ സ്റ്റാറ്റ് മിഷീനൊക്കെ നോക്കിയാൽ മതി അപ്പൊ ഒരു കോപ്പി പക്ഷെ അതുപോലെ ഒരു കോപ്പി പോലും ഇല്ലാത്ത സഭകളെ കുറിച്ച് എന്ത് പറയണം മാക്സിമം നമുക്ക് അതുപോലെ ഒരു കോപ്പി ആകാനേ കഴിയത്തുള്ളൂ എന്നാൽ അതുപോലെ ഒരു കോപ്പിയാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ അതുപോലെ ഒരു കോപ്പിയെങ്കിലും ആയാൽ ആ സഭയുടെ മുമ്പിൽ നാരകീയ ശക്തികൾ പരാജയപ്പെടും പിശാജ് പരാജയപ്പെടും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല എന്റെ ഇരുപത്തിയൊമ്പാമത്തെ വാക്യം പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി യോനായ സുവിശേഷം എട്ടാം അധ്യായത്തിലോട്ട് ഒന്ന് നോക്കാം യോന സുവിശേഷം എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിലോട്ട് നോക്കുമ്പം അവിടെ വായിക്കുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചു പത്തൊമ്പതാം ആക്കി വേണേ യോഹന്നാൻ ഞാൻ എട്ടിന്റെ പത്തൊമ്പത് അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ അവിടെയാണ് ഇക്വാളിറ്റി തികഞ്ഞ സമത്വമാണ് പെർഫെക്റ്റ് ഇക്വാളിറ്റിയാണ് ഗണേശ് പറയാണ് എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു പെർഫെക്റ്റ് ഇക്വാളിറ്റി അതിൽ തന്നെ എന്റെ അമ്പത്തി എട്ടാമത്തെ വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ കല്ല് എടുത്ത് എറിയാൻ ഒരുങ്ങി നാൽപ്പത്തിഒമ്പാമത്തെ വാക്യം യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഇനി അതിന്റെ അമ്പത്തിനാലാമത്തെ വാക്യം ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു ഇവിടെ നമ്മൾ വളരെ ശക്തമായ വചനങ്ങളാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫൈ ഗ്ലോറിഫൈ മൈസെൽഫ് മൈ ഗ്ലോറി സ്വയം പുകഴ്ച ആത്മപ്രശംസ ആത്മപ്രശംസ നന്നല്ലെന്നാണ് ബൈബിൾ പറയുന്നത് പക്ഷെ ഇന്നിപ്പോ നമ്മൾ സുവിശേഷ വേദികളിൽ പോലും കേൾക്കുന്ന ആത്മപ്രശംസ അപ്പൊ യേശു പറയാണ് മൈ ഫാദർ ഗ്ലോറിഫൈസ് മീ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു മ്യൂച്വൽ ഗ്ലോറിഫിക്കേഷൻ പരസ്പരം മഹത്വപ്പെടുത്തുന്നു പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു നിങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചിന്തക്ക് അതീതമായിട്ടാണ് ആരോ ചോദിച്ചു പിതാവാണോ വലിയവൻ പുത്രനാണോ വലിയവൻ ഇപ്പൊ ഇവിടെ വ്യക്തമായി പറയാണ് പിതാവ് പുത്രനെന്തു മഹത്വപ്പെടുത്തുകയാണ് മ്യൂച്വൽ അഡോറേഷൻ ആണ് മ്യൂച്വൽ അഡോറേഷൻ ആ മ്യൂച്വൽ അഡോറേഷൻ മനുഷ്യവർഗവുമായി വെക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത് ആദത്തിനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞു മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് ദൈവം അവനെ നോക്കി അവന്റെ അരികിൽ വന്ന് എപ്രായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ എപ്രൈക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ പറയുന്നത് ദൈവം അവന്റെ മുൻപിൽ മുട്ടുകുത്തി എന്നാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ തല പൊട്ടിപ്പോ അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് വർഷിപ്ഡ് ഹിം അല്ലെങ്കിൽ ഗോഡ് അഡോർഡ് ഹിം മുട്ടുകുത്തി ലാളിക്കയാണ് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ മുട്ടുകൂത്തിന്റെ ബറാഖ് എന്ന വാക്കാണ് എബ്രഹ് ആ ബറാഖ് എന്ന വാക്കാണ് ജെനിസിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗിൽ തർച്ച ചെയ്തപ്പോ അവർ മാറ്റി നമ്മുടെ മലയാളം ബേവിളി വന്നപ്പോഴും അതെല്ലാം മാറിപ്പോയി ആക്ച്വലി ദൈവ സൃഷ്ടിയുടെ പിന്നക്കളായിട്ട് മണിമകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ ചായൽ സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യനിൽ ദൈവം പ്രമോദിച്ചു അഡോർ ചെയ്തു അഡോറേഷൻ അപ്പൊ ആ മ്യൂച്വൽ അഡോറേഷനിൽ ദൈവവും മനുഷ്യനുമായിട്ട് നിൽക്കുവാൻ ആഗ്രഹിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പോലെ ദൈവം മനുഷ്യനെയും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ലാളിക്കുന്നു അവന്റെ കൂട്ടായ്മയിൽ പ്രമോദിക്കുന്നു പ്രമോദമായ ബന്ധം ജോയ്ഫുൾ ഇൻറ്റിമസി അതിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ അല്പം പ്രയാസം മറ്റൊരു ദിവസം ഞാൻ ജെനിസിൽ ഹെബ്രായിക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് എബ്രായരുടെ ആ പശ്ചാത്തലത്തിൽ ഉൽപ്പത്തി പുസ്തകം ആ സൃഷ്ടിപ്പിന്റെ വിവരണം മറ്റൊരു ലൈവിൽ പറയാം അത് കാരണം അത് അതിന് തന്നെ കുറെ സമയം വേണം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ പറയാണ് പിതാവ് അവനെ ഗ്ലോറിഫൈ ചെയ്യുന്നു ഇഫ് ഐ ഗ്ലോറിഫൈ മൈസെൽഫ് മൈ ഗ്ലോറി ഇസ് നത്തിങ് ബട്ട് ഫാദർ ഗ്ലോറിഫൈസ് മീ പിതാവാണ് ഇനി മുപ്പത്തി എട്ടാമത്തെ വാക്യം എട്ടിന്റെ മുപ്പത്തിയെട്ട് പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ ഇതാണ് യേശു അവരോട് പറഞ്ഞു ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ചെയ്യുന്നത് ഇനി ഞ്ചാമത് വാക്യം എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനും അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ് പറയുന്നവനാകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു ആ അറിവ് ആ ഇന്റിമസിന്റിമസിയെ കുറിച്ചാണ് യേശു പറയുന്നത് ഇരുപത്തിഒൻപതാം വാക്യം എന്നെ അയച്ചവൻ എപ്പോഴും എന്നോടുകൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഗ്ലാഡ് സബ്മിഷൻ സന്തോഷപൂർവ്വമുള്ള കീഴടങ്ങൽ അപ്പൊ ഞാൻ പറഞ്ഞ ഈ നാല് കാര്യങ്ങളും തുടർച്ചയായി ഈ യോനാൻ സുവിശേഷത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ നാല് കാര്യങ്ങളും യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ആയിട്ടുള്ള ബന്ധത്തിലെ ഈ നാല് വിശേഷണങ്ങളും ഈ അധ്യായങ്ങളിൽ മാത്രമല്ല ഞാൻ ചിലത് വായിച്ചതേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വാക്യങ്ങൾ ഈ കാര്യത്തിൽ കാണാൻ കഴിയും ഏതാണ് പെർഫെക്റ്റ് ഇക്വാലിറ്റി കാണാൻ കഴിയും മ്യൂച്വൽ ഡിഫറൻസ് പരസ്പര ബഹുമാനം കാണാൻ കഴിയും ഗ്ലാഡ് സബ്മിഷൻ കാണാൻ കഴിയും ജോയ്ഫുൾ ഇന്റിമസി കാണാൻ കഴിയും പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയിലെ മാധുര്യമേറിയ ആ കൂട്ടായ്മ ആ പ്രമോദമായിരിക്കുന്ന ആ കൂട്ടായ്മ സന്തോഷപൂർവമായ കീഴടങ്ങൽ പരിപൂർണമായ സമത്വം ഇത് പരസ്പരമുള്ള ബഹുമാനം ഇത് നാലും ഈ സുവിശേഷത്തിൽ ഉടനീളം കാണാൻ കഴിയും ഞാൻ ഒരു ഭാഗ്യങ്ങൾ വായിക്ക ഒരു ഭാഗം കൂടി വായിക്കാം യോനാന്റെ സുവിശേഷം പത്ത് യോനാന്റെ സുവിശേഷം പത്ത് അതിന്റെ പതിനേഴിൽ എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവെന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു മുപ്പാമത്തെ വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു അപ്പൊ ഈ ഇക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ് പിതാവും പുത്രനുമായിട്ടുള്ള ഇക്വാളിറ്റി ആ സമത്വം അതിന്റെ മുപ്പത്തിയെട്ടാം വാക്യം എങ്കിലും എന്നെ വിശ്വസിക്കാതിരുന്നതിനാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണ് സബ്മിഷൻ കീഴടങ്ങൽ അപ്പം ഇവിടെ പറഞ്ഞ പുത്രം പിതാവിന് കീഴടങ്ങുന്നു മാത്രമല്ല പിതാവ് പുത്രന് കീഴടങ്ങുന്നു അവിടെ പറയുന്നു കേൾക്കുമ്പോൾ നമ്മൾ ഇടരുത് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് മുപ്പത്തിയെട്ട് ഞാൻ പത്ത് മുപ്പത്തി എട്ട് എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നില്ല പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവർത്തിയെ വിശ്വസിപ്പി അപ്പോ ആ സബ്മിഷൻ സബ്മിഷൻ പറഞ്ഞാൽ ഒരാള് മറ്റൊരാൾക്ക് കീഴടങ്ങുക അല്ല പരസ്പരം കീഴടങ്ങുകയാണ് പരസ്പരം കീഴടങ്ങുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു കീഴടങ്ങലാണ് കൽപ്പന ഞാൻ സ്വീകരിക്കുന്നു അത് നമ്മൾ മനുഷ്യർ കല്പിക്കുന്ന പോലെ അല്ല ഇനി യോനാൻഡി സുവിശേഷം പതിനാല് യോനാൻഡി സുവിശേഷം പതിനാല് നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്നാം വാക്യം മുമ്പ് ഞാൻ മെൻഷൻ ചെയ്ത നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും പതിനാറാം വാക്യം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഈ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അനദർ അനദർ കൗൺസിലർ മറ്റൊരു കാര്യസ്ഥൻ ഈ അനദർ എന്ന വാക്കിന് ഗ്രീക്കിൽ അല്ലോസ് അല്ലോസ് എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനദർ ഓഫ് സെയിം കൈൻഡ് അതിനാണ് അല്ലോസ് എന്ന് പറഞ്ഞാൽ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊന്ന് അതേ ഇനത്തിൽപ്പെട്ട മറ്റൊന്നിന് അല്ലോസ് എന്നും വേറൊരു ഇനത്തിൽപ്പെട്ട മറ്റൊന്നിന് ഹെട്രോസ് എന്നുമാണ് ഗ്രീക്കിൽ പറയുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് രണ്ട് വാക്കുണ്ട് മറ്റൊന്ന് അനദർ ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ അനദർ മലയാളത്തിൽ നമ്മൾ മറ്റൊന്ന് മറ്റൊരാളെ മറ്റൊരുവനെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാകാം അപ്പൊ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊന്നിന് സെയിം കൈൻഡ് അനദർ ഓഫ് സെയിം കൈൻഡ് അതിന് അല്ലോസ് എന്നും അനദർ ഓഫ് അനദർ കൈൻഡ് എന്നുള്ളതിന് എട്രോസ് എന്നാണ് പറയുന്നു പക്ഷെ ഇവിടെ അല്ലോസ് എന്ന് എന്നാണ് എന്നെപ്പോലെ തന്നെയുള്ള ഒരു കാര്യസ്ഥനെ അപ്പൊ പല ആളുകളും അപ്പൊ യേശു എങ്ങനെ ഇരിക്കുന്നു ആ യേശുവിന് എന്തെല്ലാം അവകാശ അധികാരങ്ങളുണ്ടോ അവന്റെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടോ അത് മുഴുവനുള്ള ഒരാൾ പരിശുദ്ധാത്മാവ് ഇവിടെ ട്രിനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടാണ് ആ ത്രിയേകത്വം അപ്പൊ യേശു മൂന്ന് മൂന്നുപേരെയും കുറിച്ചാണ് പറയുന്നത് എന്നെപ്പോൾ ഞാനേ എന്റെ പിതാവ് പിന്നെ എന്നെ പോലെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥൻ അല്ലാതെ യേശു തന്നെ ആത്മാവായിട്ട് വന്നു എന്നൊക്കെ ചെലവ് അതല്ല ഞാന് എന്റെ പിതാവ് മറ്റൊരു കാര്യസ്ഥൻ അത് മൂന്നും അവിടെ പറയാണ് ആ റിലേഷൻഷിപ്പ് ആ ബന്ധം ഈ റിലേഷൻഷിപ്പാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി അതിന്റെ പതിമൂന്ന് എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യോനാൻഡ് അസുവിശേഷം പതിനേഴ് യുവൻഡസുവിശേഷം പതിനേഴിന്റെ ഇരുപത്തിയൊന്ന് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും നീ എന്നെ അയച്ചിരിക്കുന്നതെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നതെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയിൽ ഈ ദൈവിക ത്രിയേകത്വത്തിലെ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ യേശു പ്രാർത്ഥിക്കുകയാണ് അതാണ് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോനാൻ സുവിശേഷം പതിനേഴിലെ പ്രാർത്ഥന ആ യോഗനാൻ ലേഖനം എഴുതുമ്പോൾ ഒന്ന് യോകനാൻ ഒന്നിന്റെ മൂന്നിൽ പറയുന്നു ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു നമ്മുടെ സന്തോഷം പൂർണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു ഈ എല്ലാ കാര്യവും ആ ഒറ്റവാക്യത്തിൽ യോൻ ഞാൻ എഴുതിയിരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ് നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം ഇന്നത്തെ ഏറ്റവും തെറ്റായ ഒരു ധാരണയാണ് നമുക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിന് നിലനിൽക്കാവുന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഡോക്ടറും പഠിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അയാൾ രക്ഷിക്കപ്പെട്ടു ഇനി എനിക്ക് നമ്മൾ വേറെ ആരുടെയും കാര്യം നോക്കണ്ട പക്ഷേ അത് തെറ്റാണ് യു കനോട്ട് ബിലീവ് ലൈക്ക് ദാറ്റ് ബിലോങ്ങിങ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയുടെ ഭാഗവാക്കാകാതെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയത്തില്ല അഥവാ കണക്ടിവിറ്റി കണക്റ്റഡ് നമ്മൾ കണക്ട് ചെയ്യപ്പെടുകയാണ് ഞാൻ ആദ്യം നമ്മൾ മൊബൈൽ ഫോണൊക്കെ കണക്ട് ചെയ്യാൻ വലിയ താല്പര്യമാണ് പക്ഷെ നമുക്ക് കണക്ട് ചെയ്യപ്പെടാൻ താല്പര്യമില്ല അപ്പോൾ ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ആ കണക്ടിവിറ്റിയാണ് മറ്റൊരു വ്യക്തിയോട് മറ്റൊരു വിശ്വാസിയോട് കണക്ട് ചെയ്യപ്പെട്ടു ഒരു സഭയോട് കണക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ സ്നാനം ഏൽക്കുമ്പോൾ ആകമാന സഭയോട് ലോകമെങ്ങുമുള്ള സകല വിശ്വാസികളുടെയും ആയിത്തീരുകയാണ് അവൻ ഇനി ഇനി മുതൽ ഞാൻ എന്റേതല്ല നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ മറ്റുള്ളവർക്കുള്ളവരാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫ്രം അദേശ് ബൈ അതേഴ്സ് ട്വേഡ് അതേഴ്സ് ആൻഡ് ഫോർ അതേഴ്സ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇതാ അതാണ് ആ സമർപ്പണം അവിടെയാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് അതാണ് ഞാൻ പൗലൂസ് പറഞ്ഞു ഞാൻ മരിച്ചു ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രയും അപ്പോൾ നമ്മൾ മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ സബ്മിഷനാണ് ആ സ്നേഹമാണ് അല്ലാതെ ഒരാൾ വേറൊരാളുടെ ടൂളോ എക്സ്റ്റൻഷനോ അല്ല ഉപകരണമോ അനുബന്ധമൊന്നുമല്ല അതാ ചില ആളുകൾക്ക് ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു ടൂളായിട്ട് ടൂളായിട്ടൊന്നും ആരെയും കാണരുത് ഇപ്പം ഒരാളാണ് എന്നാ ഒരു കാര്യം ചെയ് നീ അതങ്ങോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ സ്വോത്രാഴ്ച എടുക്ക് ഒരു കാര്യം ചെയ് നീ ഒരു പ്രബോധനം പറ അല്ലെങ്കിൽ ൊന്ന് ലീഡ് ചെയ്യുക ചർച്ച പറയാണ് ഇന്ന് പ്രസംഗിക്കുക ഇതെല്ലാം തൊഴിലാണ് ഏൽപ്പിക്കുക ഉപയോഗിക്കുകയാണ് ചൂളായിട്ടല്ല ഉപയോഗിക്കണ്ട് എക്സ്റ്റെൻഷൻ അല്ലത് നമ്മൾ ഹോണർ ചെയ്യണം മ്യൂച്വൽ ഡിഫറൻസ് പരസ്പര ബഹുമാനം പെർഫെക്റ്റ് ഇക്വാളിറ്റി ആ ജോയ്ഫുൾ ഇന്റിമസി സന്തോഷപൂർവ്വമുള്ള ആ ഒരു ഇന്റിമസി സബ്മിഷൻ വേണം പക്ഷെ അത് ഗ്ലാഡ് സബ്മിഷൻ ആയിരിക്കണം നിർബന്ധത്താലോ സങ്കടത്താലോ കഴിവില്ലായ്മയാലോ ഉള്ള കീടങ്ങൾ അല്ല കഴിവുണ്ടായിട്ടും തുല്യതയുണ്ടായിട്ടും ആ സ്നേഹത്തിന്റെ പൂർണതയിലുള്ള ഒരു കീടങ്ങൾ അപ്പൊ ഇതാണ് ത്രിയേകത്വത്തിൽ കാണുന്നത് ആ ത്രിയേകത്വത്തിൽ കാണുന്ന ഈ റിലേഷൻഷിപ്പ് സഭയിലും വരണം കുടുംബത്തിലും വരണം ഈ ത്രിയേകത്വത്തിലെ കാണുന്ന ഇത് അപ്പൊ അതാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അപ്പൊ ആ ദൈവത്തിന്റെ ഇഷ്ടം ഏതാണ് ദൈവത്തിന്റെ ഇഷ്ടം ഈ ത്രിയേകത്വത്തിലെ ഈ വ്യക്തികൾ തമ്മിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ദൈവത്തിന്റെ ഇഷ്ടം ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സത്തയിലും സ്വാരാംശത്തിലും ഒന്നായി മൂന്ന് വ്യക്തികൾ നിലനിൽക്കുന്ന പോലെ ഈ സത്തയിലും സ്വാരാംശത്തിലും ഒന്നായി നാം ഒന്നായി നിൽക്കുവാൻ കുടുംബത്തിൽ ഒന്നായി നിൽക്കുവാൻ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ബന്ധം പോലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായി മാറുന്നതാണ് സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിൽ വരണം എന്ന് പറയുന്നത് ഇതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേരും എന്നൊക്കെ എഫ് എസ് ലാത്തി പറയുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അതിലേക്ക് വരും അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് വരുമ്പോൾ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ മൂന്നിൽ പറയാണ് ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോടും കൂട്ടായ്മയുണ്ട് അപ്പൊ ടു കൈൻഡ്സ് ഓഫ് ഫെലോഷിപ്പ് ടു കൈൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഏതാണത് ഞങ്ങൾക്ക് ആദ്യമുള്ള ബന്ധം പിതാവിനോടും പുത്രനോടുമാണ് ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ലംഭമായിട്ട് നേരെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മുകളിലേക്ക് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മയുണ്ട് അതാണ് ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പാണ് അപ്പം ചുറ്റുപാടുകളോട് മറ്റുള്ളവരോട് അപ്പം ഈ വെർട്ടിക്കൽ റിലേഷൻഷിപ്പും ഈ ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പും വരുമ്പോൾ അതൊരു ക്രോസ് ആയി മാറുകയാണ് വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ ഇപ്പൊ പിതാവിനോടും പുത്രനോടുമുള്ള ആ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ചുറ്റുപാടുകളോടുള്ള ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഇതൊരു ക്രോസ് ആയി മാറണം ഇതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് ഈ ക്രൂശ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ക്രൂശ് എന്ന് പറഞ്ഞാൽ മെയിന്റൈനിങ് ദ റിലേഷൻഷിപ്പ് അതാണ് തോറും നമ്മൾ ക്രൂശ് എടുക്കണം മെയിൻറ്റൈനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് വിത്ത് ഗോഡ് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പും ദൈവത്തോടുള്ള റിലേഷൻഷിപ്പും മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പും ദൈവത്തോടുള്ള റിലേഷൻഷിപ്പും മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പും ഈ രണ്ട് റിലേഷൻഷിപ്പ് വരുമ്പോൾ അതൊരു ക്രോസ് ആയി മാറുകയാണ് ആ ക്രോസ് ആണ് ക്രിസ്തീയ ക്രിസ്ത്യാനിറ്റിയുടെ സിംബല് അതാണ് ഈ കണക്ടിവിറ്റി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ വൈഫൈയുടെ പാസ്വേഡ് ആണ് എല്ലായിടത്തും തിരക്കുന്നത് ഇത് എറ്റേണൽ ലൈഫിന്റെ പാസ്വേഡ് ആണ് എറ്റേണൽ ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ മരണമിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ് നമ്മൾ ആ കണക്ടിവിറ്റിയിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ നെറ്റ്വർക്കിലേക്ക് വന്നിരിക്കുന്നു ഇപ്പം നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആദ്യം തിരക്കുന്ന നെറ്റുണ്ടോ നെറ്റുണ്ടോ കാരണം ഓക്സിജൻ അവിടെ കിട്ടുമോ തിരക്കത്തിൽ ഇന്ന സ്ഥലത്തോട്ടൊന്ന് പോകാമെന്ന് ചോദിക്കുമ്പം പോകാമെന്ന് ചോദിക്കുമ്പോ ആദ്യം അവിടെ നെറ്റ് കിട്ടുമോന്നാണ് തിരക്കുന്നത് ഈടെ ഒരാൾ ആന്ധ്രയ്ക്ക് പോകുന്ന ന്ധ്രക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ അവിടെ തിരക്കും ആദ്യ അവിടെ നെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ട് കാരണം അവിടെ പിന്ന ഐ ടി ഹബൊക്കെയാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ എപ്പോഴും തിരക്കുന്നതാണ് ഓക്സിജൻ ഉണ്ടോ അതുപോലെ വെള്ളം കിട്ടുവോ നല്ല വെള്ളം കിട്ടുവോ കുടിക്കാൻ വെള്ളം കിട്ടുവോ കുളിക്കാൻ വെള്ളം ഇതൊന്നും തിരക്കുന്നില്ല ആളുകൾ എപ്പോഴും തിരക്കുന്ന ഉണ്ടോ അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ അത്രയും ശുഷ്കാന്തി ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ജീവനും ഓജസും ചൈതന്യവും ശ്വാസവും ഈ കണക്ടിവിറ്റിയാണ് ഈ കണക്ടിവിറ്റിയിലേക്ക് വന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള ആ ബന്ധം ആ ബന്ധത്തിൽ നമ്മൾ ആ പെർഫെക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരണം ഇതാണ് ചർച്ച് ഹായ് ഷാൻ മാത്യു ജോജി ഐസക് ഫിലിപ്പ് ജോർജ് ജെയിം ജോൺ ഷാൻ മാത്യു ഷിബു ജോസ് മോഹൻ പാസ്റ്റർ തോംസൺ സാം ജോൺസൺ ജോയി ഫിലിപ്പ് എബ്രഹാം സാംബി തോമസ് താങ്ക് യു ഫോർ വാച്ചിങ് ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇവിടെ ഈ ക്യാമറയിൽ വരാൻ ഹായ് വളരെ നന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറിച്ച് ഇത്രയും നന്നായിട്ട് അടിത്തറയിട്ട് നല്ല മികവോടെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് യുവസിനെ ഏറ്റവും അങ്ങേയറ്റം ശ്ലാഘനീയമാണ് നമ്മുടെ ആളുകൾക്ക് ഇത് ഇത്രയായിട്ടും വീണ്ടും ചോദ്യങ്ങളും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് വളരെയധികം ആശ്ചര്യം തോന്നുന്നു ഇത് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർ ആദ്യം ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അടിത്തറ വെച്ച് നോക്കാൻ പഠിക്കാൻ നോക്കിയാണ് ഓൾഡ് ജസ്റ്റ് ലാംഗ്വേജ് മനസ്സിലാക്കി അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ട്രിനിറ്റിയിൽ തന്നെ എത്തും എന്നാൽ ദൈവം അത് അത്ര റിവീൽ ചെയ്തിരുന്നില്ല ഓൾഡ് ജസ്റ്റ്മെന്റ് എബ്രോ ഒന്നാം തീയതി പറയുന്ന പോലെ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധങ്ങളായും പ്രവാചന്മാർ മുഹാന്തിരളിച്ചതിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഹാന്തിരാണ് പൂർണ്ണ വെളിപ്പാടുകൾ കൊണ്ടുവന്നത് അപ്പൊ പുത്രൻ മുഹാന്തിരം കൊണ്ടുവന്ന വെളിപ്പാട് സ്റ്റിൽ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് കാരണം മുമ്പേ സ്ക്രിപ്ചർ ഉപയോഗിച്ചറ് ഫിലിപ്പം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു ദൈവത്തോളം സമത്വ മുറുകെ പിടിച്ചോളൂ എന്ന് വിചാരിക്കാതെ എടുത്തു അപ്പം ഒന്നാമത്തെ സ്ട്രഗിള് അത് പഴയ പഴയനിമിത്തിന്ന് അതിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു രണ്ടാമത്തെ സ്ട്രഗിള് അത് പുത്രൻ മുഹാന്തരം അർലി ചെയ്തത് നോക്കുമ്പോഴും ഈ ഫിലിപ്പൈ ലേഖനം രണ്ടിന്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ അതിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നു യേശു അവടെ സമത്വം മുറിവ് പിടിക്കാത്തത് കൊണ്ട് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല പിന്നീട് പറയുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അപ്പൊ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശരിക്കും പിതാവിലോട്ടും പരിശുദ്ധാത്മാവിലോട്ടും പോയിന്റ് ചെയ്യുന്നത് യേശുവാണ് എൻഡോഴ്സ് ചെയ്യുന്നത് യേശുവാണ് ആണ് അവര് അപ്പം തിരിച്ച് പിതാവും പരിശുദ്ധാത്മാവും യേശുവിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ അഡോറേഷനും മ്യൂച്വൽ എൻഡോഴ്സ്മെന്റും ശരിക്കും ഈ ലൈറ്റിലൂടെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്ലാരിറ്റി വരത്തുള്ളൂ അതുവരെ ഇങ്ങനെ ഇത് മൂടിക്കിടക്കും പ്രത്യേകിച്ച് കൾട്ടുകളും മറ്റ് ഇതര മതങ്ങളും എല്ലാം പാരലായിട്ടുള്ള പല ഫോൾസ് അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന ൂണിറ്റി എന്ന് പറയാൻ പറ്റാത്ത എന്നാൽ അതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന പല ആശയങ്ങളും മുമ്പോട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഇതിന്റെ എല്ലാ നടുവിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ ആളുകൾ ഒത്തിരി പേരും ഇതിൽ കഷ്ടപ്പെടുന്നുണ്ട് വെരി ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ട്രിനിറ്റി ട്രിനിറ്റി അപ്പം ഇല്ലാതെ ഒരു ക്രിസ്ത്യൻ ഡോക്ടറിന് ഒന്നിനും കഴിയത്തില്ല അപ്പൊ അതിലാണ് നമ്മുടെ ആളുകൾ അതെ അത് വളരെ സങ്കടകരവുമാണ് കാരണം അതുകൊണ്ട് ബാക്കി അല്ല ഇപ്പൊ പറഞ്ഞതുപോലെ അഫെക്റ്റ് ചെയ്യുകയാണ് അഫക്റ്റഡ് ആകുകയാണ് ആ ഇൻഡിവിജ്വലിസവും ഹൈപ്പർ ഇൻഡിവിജ്വലിസം അതെ അതെ അപ്പം ആ ഇൻഡിവിജ്വലിസത്തിന്റെ അല്ലെങ്കിൽ സെൽഫിഷ്നെസിന്റെ കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം അത് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആക്കിയിട്ടല്ല അപ്പൊ ട്രിനിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ അതാണ് ഡിവൈഡ് അപ്പം കുടുംബജീവിതത്തിൽ വരുമ്പോഴും ആ ഒരു ഇതാണ് അവിടെ ഐഡന്റിറ്റി മെൽറ്റ് ആയി ഇൻഡിവിജ്വലിന്റെ വാല്യൂ എല്ലാം കളഞ്ഞിട്ട് ഒരു അല്ലെങ്കിൽ ചർച്ച ആണെങ്കിലും ആ ഇൻഡിവിജ്വലിനെ റെസ്പെക്ട് ചെയ്യാതെ യൂണിറ്റി എന്ന സെൻസിൽ യൂണിഫോമിറ്റി കൊണ്ട് ശ്രമിക്കില്ല മാറും അതാണ് പറയുന്നത് അപ്പൊ അതാണ് ഇവർ പറയുന്നത് അപ്പൊ ആ ട്രിനിറ്റിയിലാണ് പേഴ്സൺസ് ഡിസ്റ്റിങ്ക്റ്റീവ് പേഴ്സൺസ് എന്നാൽ ഫാദർ ഫാദർ ആയും സൺ സൺ ആയും ഹോളി സ്പിരിറ്റ് ആയും നിൽക്കുകയാണ് അപ്പൊ അത് ഇൻഡിവിജ്വാലിറ്റി അല്ലത് അവരുടെ ഐഡന്റിറ്റിയെ അവര് നശിപ്പിക്കുന്നില്ല അപ്പം ഈ കൾട്ടുകൾ വരുമ്പോൾ ഐഡന്റിറ്റി അവിടെ അവര് ഞാന് പറഞ്ഞതിന്റെ മറുവശം ആ ഒരു അത് 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 ആണ് നന്നായി പറഞ്ഞേയുള്ളൂ പറഞ്ഞത് കാരണം ആ ഐഡന്റിറ്റിയെ ഭാഗത്തേക്ക് പോയില്ല വളരെ ആണ് അപ്പം നമ്മുടെ ആളുകൾക്ക് ഇത് കൂടുതൽ മനസ്സിലാകാൻ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ദൈവം ഒരു മഹാന്ദ്രവും കൂടുതലായിട്ട് ഇങ്ങനത്തെ ലൈവുകൾ ഇതിനെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എല്ലാം ഒത്തിരി പേര് ഈ വീഡിയോകൾ വാച്ച് ചെയ്യുകയും എൻകറേജ്ഡാകുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും വളരെയധികം താല്പര്യത്തോടെ ഇത് ദേവദാസിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായ ഈ പ്രവർത്തനങ്ങൾ അതിശക്തിയോടെ ഈ പുതിയ വർഷത്തിൽ തുടർന്നു കൊണ്ട് പോകണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ശരണപ്പെടുന്നത് വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി പത്തിന് അങ്ങനെ ആഗ്രഹിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും ട്രിനിറ്റി വിഷയം സംസാരിക്കാനാണ് ഞാൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും സ്ക്രീനിൽ വരണമെങ്കിൽ ഇപ്പൊ റിക്വസ്റ്റ് അയക്കാം ജെയിം ജോൺ വന്നു ആദ്യം തുടങ്ങിയപ്പോ റിക്വസ്റ്റ് അയച്ചായിരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതാണ് ത്രിയേകത്വത്തിൽ ദൈവിക ത്രിയേകത്വത്തിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ ഈ നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് മനുഷ്യരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ക്രിസ്ത്യൻ മെസ്സേജിന്റെ കാതൽ അതാണ് ക്രിസ്ത്യൻ മെസ്സേജിന്റെ ഫൗണ്ടേഷൻ അതുകൊണ്ട് ക്രിസ്ത്യവിശ്വാസത്തിന്റെ വെരി ഫൗണ്ടേഷൻ ട്രിൻറ്റേറിയൻ ബിലീഫാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലൈവിൽ കാണാം ദൈവം നിങ്ങൾ ധാരാളമായി അനുകരിക്കട്ടെ താങ്ക് യു ഫോർ ജോയിനിങ് താങ്ക് യു ഫോർ വാച്ചിങ് മേ ഗോഡ് പ്ലസ് യു